ചെന്നൈ മുരുകപ്പ ഗ്രൂപ്പിന്റെ പ്ലാന്റിലാണ് നമ്മൾ നിൽക്കുന്നത്, മോൺട്ര ഇലക്ട്രിക് ഓട്ടോന്റെ. ഇതാണ് ഗൈസ് ആ ഇലക്ട്രിക് ഓട്ടോ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ ഫ്രണ്ട് വശട്ടോ. ഗൈസ് ഇവിടെ ഏറ്റവും പുതിയ മോൺട്രയുടെ നമ്മുടെ പിക്കപ്പ് ഒക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റ് റൺ നടത്തണേന്റെ വെഹിക്കിളാണ് ഇപ്പൊ നമ്മുടെ മുന്നിയോടെ പോയത്. അപ്പൊ ഇനി നമുക്ക് പ്ലാന്റിലേക്ക് കയറിയാലോ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ നോക്കുക. ഇതാണ് പ്ലാന്റിന്റെ അതിഗംഭീരമായിട്ടുള്ള ഫ്രണ്ടിലത്തെ ഒരു ഷട്ടർ ഇട്ടാ. ഉള്ളിലേക്ക് വലതുകാരിലാണ് വെച്ചിട്ട് കയറാം. കയറി വരുമ്പോൾ ഗൈസ് ഇവിടെ ഒരു വാഹനം ടെസ്റ്റ് റണ്ണിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഗൈസ് ഇത് ഫിനിഷിങ് പോയിന്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ഹോളിന്റെ എൻഡ് പോയിന്റിലാണ് ഇപ്പൊ എല്ലാ പണി കഴിഞ്ഞുള്ള വാഹനങ്ങളാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, നല്ല വൃത്തിയിലും വെടിപ്പിലാണ് ഓരോ പാർട്സും കാര്യങ്ങളൊക്കെ മാനുവലായിക്കോട്ടെ റോബോട്ടിക്കലായിക്കോട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് പ്ലാന്റിന്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുമ്പോൾ കാണാം ഓരോരോ കാര്യങ്ങൾ. ഒരു 50% റോബോട്ടായിട്ടും അതേപോലെ തന്നെ ഒരു 50% മാനുവലായിട്ട്, അതായത് ആൾക്കാരായിട്ടാണ് വാഹനം ഫുള്ള് പണിത് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ബാക്കിലത്തെ ഒരു ഹൗസിങ്ങിന്റെ യൂണിറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഓരോരോ ബാഗുകളാട്ടോ, അതായത് F1, F2, F3 എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നമ്മുടെ ഒരു കൺവെയർ ബെൽറ്റിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടർ ഷോ. ഗൈസ് ദേ ഷോക്ക് അബ്സോർബറിന്റെ ഒരു യൂണിറ്റ് മൊത്തം ഇട്ടിരിക്കുന്നുണ്ട്. ഇതിന് ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് ഈ ക്രെയിനിലുള്ള ഭാഗത്തിലുള്ള വണ്ടികൾക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഈ ക്രെയിനിൽ കയറ്റി എടുക്കണില്ലേ കൺവെയർ ബെൽറ്റില്, അതിന്റെ താഴെ ഇലക്ട്രിക്കൽ ആ ഒരു വയറും കിറ്റും ഇതോടുകൂടി കയറ്റും അവര്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്ലാന്റിലേക്ക് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു കളറും കൂടെ നമ്മൾ കാണാത്തൊരു കളറും കൂടി ഉണ്ട് കേട്ടോ, ഓറഞ്ച് കളറ്. അപ്പൊ അതിന്റെ ഒരു വീട് ഞാൻ കാണിച്ചാലും. ഗൈസ് ഫ്രണ്ടിലെല്ലാം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു വെൽവെറ്റ് തുണിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചൊക്കെ നോക്കി, നമ്മുടെ കൈമുള്ള കോറലും ടൂൾസിന്റെ ആ ഒരു കോറലൊന്നും വരാണ്ടിരിക്കാനായിട്ട്. ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗമാണ് F1 എന്നുള്ള ബേ. ഈ കാണുന്ന വണ്ടികളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോട്ടെ. ഇപ്പുറത്ത് നമ്മുടെ ഹെഡ് കം പ്രസ്സിങ് ഓപ്പറേഷൻ ഉള്ള യൂണിറ്റ് കാണും. താഴെ ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്. പെയിന്റ് അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കേട്ടോ വരാം. ഇവിടെ സ്റ്റിക്കർ അടിക്കും, ബാക്കിലത്തെ റെഡ് സ്റ്റിക്കർ ഉണ്ടാ, അത് ഇവിടെ കൂടുതലും ലേഡീസ് വർക്കേഴ്സും കണ്ടായിരുന്നു, നമ്മുടെ നോർമലുള്ള ചേട്ടന്മാരും കണ്ടായിരുന്നു കേട്ടോ. പിന്നൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ സേഫ്റ്റി മസ്റ്റ് ആട്ടോ. സേഫ്റ്റി ഷൂസും അതേപോലെ തന്നെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം കയറാനായിട്ട്. ഡോറുകൾ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇത് ഡോർ അസംബിൾ ചെയ്യുന്ന ഒരു പാർട്ടാണ്. വണ്ടികൾ ഓരോന്നും ഇത്ര ഇത്ര ലെവൽ ഗ്യാപ് ഡിസ്റ്റൻസിലാണ് ഇവർ ഓരോന്ന് പാർട്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരോടെങ്കിലും ഇവിടെ ചോദിച്ചു നോക്കാം. ഇവിടെ അതേ ഒരു ചേട്ടൻ അസംബിൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു വിൻസ്ക്രീനിൻ്റെ ഒരു ഭാഗമൊക്കെ താഴെ. ഇപ്പം ഇങ്ങനെ നേക്കഡ് ആയിട്ട് തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി. ഒരു ഇടിയോണ്ടൊന്നും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റില്ല. ഇതാണ് നമ്മുടെ ഓണർ. അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല ആളെ. വേൾഡ് എൻ്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് 2024 പുള്ളിക്ക്. അപ്പോൾ ടയറ് ഫിക്സ് ചെയ്യാത്ത ഒരു യൂണിറ്റാണ് നമ്മുടെ കണ്ടത്. ബേസ്മെൻറ്റിലുള്ള സെറ്റപ്പ് നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ റോള് ചെയ്ത് അവർ ഓരോരോ സ്ഥലത്തേക്ക് കൊണ്ട് മാറ്റി മാറ്റി കൊണ്ടുപോകണം. കൂടാതെ ബാക്ക് സൈഡിൽ അവർ ഓരോന്നോരോന്ന് ഫിക്സ് ചെയ്യണ കാണാം. പിന്നൊരു കാര്യം, ഈ കാണുന്ന ഒരു ഭാഗം പോലെ അല്ല ഓട്ടോ വരുന്നത്. ഇതെല്ലാം അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നതാണ് കണ്ട. ഇത് പെയിന്റ് അടിച്ച് വന്ന് കിടക്കുന്ന ഓട്ടോറിക്ഷകളാണ്. ആ ഫ്രണ്ടിലത്തെ ആ ഒരു സസ്പെൻഷൻ്റെ ഭാഗമൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ട. ഫ്രണ്ട് ഫോർക്ക് അസംബിളിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇത് പെയിന്റ് അടിച്ച് കൊന്നിട്ടിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ്. ഗൈസ് അപ്പൊ നമ്മള് പ്ലാന്റിൽ വന്നാ കേട്ടോ. എങ്ങനെയുണ്ട് പ്ലാന്റ് പൊളിച്ചിട്ടില്ലേ? നമ്മുടെ മുരുകപ്പ ഗ്രൂപ്പിന്റെ ചെന്നൈയിലുള്ള പ്ലാന്റിലോട്ട് വന്നാണ്. ഇവിടെ നമുക്ക് അസംബിളിങ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഓരോന്ന് കേട്ട് കാണാം. ഏതൊക്കെ വെറൈറ്റി വേണം എല്ലാം കേട്ടോ. വെള്ളയുണ്ട്, പച്ചയുണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്കും അതേപോലെ തന്നെ ആ ഒരു ഓറഞ്ചും ഇവിടെ ഇല്ല കേട്ടോ. അതൊക്കെ പെയിന്റിങ് സെക്ഷനിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ടയർ ഫിക്സിങ് യൂണിറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഫുള്ളി പെയിന്റ് അടിച്ച് കിടക്കണം, കുട്ടപ്പനയ കിടക്കുന്നുണ്ട്. ഇതാണ് ടയർ ഫിക്സിങ് ആ ഒരു യൂണിറ്റ്. ഇവിടെ ഓരോ ടയറുകളും അവർ ചെക്ക് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി സെറ്റ് ചെയ്യണ ഒരു സെറ്റപ്പാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. കണ്ടോ ഇവിടെ, അത് ഓരോന്ന് അവർ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ വാഹനത്തിന് ഫിക്സ് ചെയ്യുള്ളൂ. ഇനി ഇതിനെ വേണ്ട ബോൾട്ട് നെട്ടുകളെല്ലാം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലത്തെ സെക്ഷൻ കണ്ടോ, ഓരോ ഓട്ടോനും ഒരു ടയർ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മെയിൻ ഹൗസിങ്ങിനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട്. ഇനി എല്ലാവർക്കും അറിയണ പോലെ ഈ വാഹനത്തിന് ബാറ്ററി ആണല്ലോ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററിയാണ്, അതായത് എല്ലാ സൈഡും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ബാറ്ററി. ഇതാണ് ബാറ്ററിങ് ഫിക്സിങ് ചെയ്യാൻ പോകുന്ന ആ ഒരു സെറ്റപ്പ്. ട്രോളിയിലാണ് അവർ ഉന്തി കൊണ്ടുപോയിട്ട് ഇത് വാഹനത്തിൻ്റെ താഴെ സെറ്റ് ചെയ്യുന്നത്. കണ്ട, ഈ ഒരു വണ്ടിയാണ് ഇത് വലിച്ചു കൊണ്ടുവന്നേക്കുന്ന അകത്തേക്ക് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ് അപ്പോൾ വാഹനത്തിൻ്റെ ബാറ്ററി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി. ഈ ഒരു ഒറ്റ പീസാണ് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഞാനിത് എവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു F2 എന്ന് പറഞ്ഞുള്ള ഒരു വേലാണ് കിടക്കണമെന്ന് തോന്നുന്നു. കണ്ട, കറക്റ്റ് ആ ഒരു സെൻറ്റർ പോർഷനിൽ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗത്തായിട്ടാണ് വെച്ചേക്കണേ. ഇവിടുത്തെ ആ ഒരു ഡാഷ്ബോർഡ് ഫിക്സ് ചെയ്യണം. ഇതാണ് ഹാൻഡിൽ. എല്ലാം അവരിങ്ങനെ അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് വരണം കേട്ടോ.
നമ്മളിതിനെ കുറിച്ചുള്ള ഒരു ഫുൾ സെക്ഷൻ ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതൊരു ഫുൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ട എല്ലാ സെറ്റുകളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഡോറും കാര്യങ്ങളും എല്ലാം ഒരു സെറ്റാക്കി വെച്ചേക്കാണ് അസംബിൾ ചെയ്യാനായിട്ട്. മെയിൻ ബാറ്ററിയുടെ യൂണിറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൈഡിൽ വയറിങ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഓക്സിലറി ബാറ്ററി ഉണ്ട്. മുകളിലത്തെ ആ ഒരു കനാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പോവാണ് കേട്ടോ. അവർ എങ്ങനെയുണ്ട് പൊളിച്ചിട്ടില്ലേ, എല്ലാ കാര്യങ്ങളും സേഫ്റ്റിയോട് കൂടിയിട്ടും അതേപോലെ തന്നെ വൃത്തി മെനയായിട്ടാണ് ഓരോന്നും ചെയ്യണേ. സൈഡിലൊക്കെ കണ്ട ആ ഒരു വെൽവെറ്റ് ഷീറ്റൊക്കെ വെച്ചിട്ട് ഒരു തരത്തിലും കോറലുണ്ടാവില്ല കേട്ടോ വാഹനത്തിൽ. ഇത് ഡാഷ് ബോർഡ് ഫിക്സ് ചെയ്തതിനുള്ള രൂപമാണ് കാണുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഈ ഒരു ബേല് വൈപ്പർ മോട്ടറും അതേപോലെ തന്നെ വയറിങ് കിറ്റുകളും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ് പറയണ കേട്ടോ. പിന്നെ അടുത്തത് കാണിച്ചു തരാൻ പോണത് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണ ആ ഒരു ഫിക്സ് ചെയ്യണ ഒരു സെക്ഷനാണ് കേട്ടോ അടുത്തത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒരു സെറ്റപ്പ് വെക്കുക. ഇതൊരു നെക്സ്റ്റ് ബേല് F2 എന്ന് പറഞ്ഞുള്ള ബേലാട്ടോ. ഇവിടെ കണ്ട ഈ ഒരു ബേല് നമ്മൾ ബ്രേക്കും ഫിക്സ് ചെയ്ത് അതുപോലെ തന്നെ ആ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്കും സംവിധാനങ്ങളും മൊത്തം ഫിക്സ് ചെയ്തു. വയറിങ് കിറ്റ് ഒരുവിധം ഒരു 50-70% ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ സെൻട്രലത്തെ ആ ഒരു പോർഷൻ, പിന്നെ നമ്മുടെ സൈഡിലേക്ക് കയറാനുള്ള ഡോറിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളൊക്കെ ഇതിൽ വെൽ ഫിക്സ് ചെയ്യും എന്നാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഏകദേശം ടൈമൊക്കെ കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്, എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാട്ടോ. ഈ ഒരു സെക്ഷനിലെ ചാർജിങ് സോക്കറ്റും മെയിൻ ബാറ്ററിയും ഓക്സിലറി ബാറ്ററിയും ഫിക്സ് ചെയ്യുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ ആൾക്കാർക്ക് ഓരോ വിധം പണികളാണ് കൊടുത്തതാണ്. അപ്പോൾ അവരനുസരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മുകളിലൊരു വലിയ ഫാൻ കിടന്ന് കറങ്ങണോണ്ട് അധികം ചൂടില്ല കേട്ടോ പ്ലാന്റിൻ്റെ അകത്ത്. ഇവിടുത്തെ വർക്കേഴ്സ് ആയിക്കോട്ടെ ആവശ്യത്തിനുള്ള പണി കൊടുക്കണല്ലോ, ഓവർലോഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത്. മഡ് ഫ്ലാപ്പ്, ഓക്കെ ഓക്കെ, മഡ് ഫ്ലാപ്പ് ഓക്കെ. ഈ ഒരു സെക്ഷനിൽ മഡ് ഫ്ലാപ്പ് ഫിക്സ് ചെയ്യുന്നതാണോ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഒരു ഹോൾഡർ വെക്കാനുള്ള പാർട്ടും പിന്നെ രണ്ട് ക്ലാഡിങ്സ് ഇല്ല പ്ലാസ്റ്റിക്കിന്റെ ഫ്രണ്ടിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ രണ്ട് പാർട്ട് പിന്നെ ആ ലോഗും കൂടെ ഫിക്സ് ചെയ്യുന്നതാണ് ഈ ഒരു ബേല് പറഞ്ഞത്. അതിന്റെ സൈഡിൽ ആ വെൽവെറ്റ് തുണി ഇട്ടാണ് ഉണ്ടാവും. പ്ലാന്റിൽ നിന്ന് ഷോറൂമിൽ എത്തണ വരെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ക്വാളിറ്റി ഓക്കെ ഓക്കെ, ചെക്കിംഗ് ഓൾ ദ പാർട്സ്. ഈ ഒരു ബേല് നമ്മുടെ ഈ കണക്ഷൻസും അതേപോലെ തന്നെ അകത്ത് വെച്ചേക്കുന്ന ഓക്സിലറി ബാറ്ററിയും മറ്റെല്ലാ കാര്യങ്ങളും കണക്ഷൻസ് പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണ ഒരു ബേ ആട്ടാ. അതിന്റെ വയറിങ്ങും അസംബ്ലിയും ഒക്കെ ചെക്ക് ചെയ്യും ഈ ഒരു പാർട്ടില്. ഈ ഡാഷ് ബോർഡ് ഒക്കെ വെക്കുന്നതാണ് അവർ പറയുന്നത്. ഹാൻഡ് ബ്രേക്ക്, കാനോപ്പി ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഈ ഒരു സെക്ഷനിൽ കാനോപ്പിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ക്യാബിൻ സീറ്റ്, ഓക്കെ, ഡ്രൈവർ സീറ്റ്, ഹാൻഡിൽ ഓൾസോ, ഹാൻഡിൽ ബാർ, ഓക്കെ, മിറർ റാക്കറ്റ്സ്. ഈ ഒരു സെക്ഷനും കൂടെ ഇതിൽ ഫിക്സ് ചെയ്യുന്നതാണ് അവർ പറയണ കേട്ടോ. ഇതിലാവുമ്പോൾ ഫുൾ പെർഫെക്റ്റ്, ഓക്കെ ഓക്കെ ഓക്കെ. ഐ വിൽ ഷോ യു ഓയിൽ ഫില്ലിംഗ്, കം ഓക്കെ കം ബ്രോ ഓക്കെ. ഇതൊരു ലാസ്റ്റ് സെക്ഷനിൽ ഓയിൽ ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കാണിച്ചുതരാം. ഓയിൽ ഇങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് കാണിച്ചു തരാട്ടോ. അത് സംവിധാനം ഫില്ല് ചെയ്ത് കിടക്കുന്ന വണ്ടിയാണ് ഇവിടെ കാണുന്നത് കണ്ടോ. ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് അതിൻ്റെ ബ്രേക്ക് പാഡിൽ. ഞാൻ വിഷയം കാണിച്ചു തരാം. ഈ കാണുന്ന മിഷനിൽ നിന്നാണ് നമ്മുടെ ഓയിൽ ഫില്ല് ചെയ്യാന്നാണ് നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന്, ഈ കാണുന്ന മിഷനിൽ നിന്നിട്ടാ. പിന്നെ ബ്രേക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ അവർ ഫിക്സ് ചെയ്യും ഈ ഒരു സെക്ഷനിൽ. അന്നേരം കംഫർട്ടബിൾ ആക്കിയിട്ട് മാത്രമാണ് പുറത്തേക്ക് ഇറക്കുള്ളൂ. പൊളിച്ചിട്ടില്ലേ അജയ്, താങ്ക് യു അജയ് ബ്രോ. ഗൈസ് ഇവിടെ ഫുള്ള് വർക്കേഴ്സ് ആട്ടോ, അവർക്ക് സന്തോഷമായി വീഡിയോ എടുക്കണുണ്ടപ്പോ. അപ്പോ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലാണ് പെയിന്റ് സെക്ഷൻ എന്നാ പറയണട്ടോ. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കി നോക്കാം. ഞാൻ പറയണ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഈ കാണുന്ന സംഭവത്തിന്റെ ബാക്ക് സൈഡിലാണ് പെയിന്റ് സെക്ഷൻ. നമുക്ക് ഇതിലും കയറാം, ഇതിലും കയറാട്ടാ. അങ്ങനെ ഫുള്ള് പണി ഇങ്ങനെ ബേലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊടിയും കിടക്കാത്ത രീതിക്ക് ആട്ടോ ഇതിൻ്റെ അകത്ത് എയർ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ചാണ്. ഇവിടെ ഫുള്ള് പെയിൻറ്റിങ്ങിൻ്റെ യൂണിറ്റ് ആട്ടോ. ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കാണാം. ഓവൻ,
കണ്ട ട്രാക്കിൽ വെച്ചിട്ടാണ് സംഭവം എല്ലാം പെയിന്റ് അടിച്ചോണ്ടിരിക്കണം, ഇങ്ങനെ റോൾ ചെയ്തോണ്ടിരിക്കും. അതിന്റെ ആ യൂണിറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ നമുക്ക് കാണാം. ഇവിടെ പെയിന്റിങ് അടിക്കാനുള്ള സെക്ഷനാണ്. ഇപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. അതീവ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ അകത്ത് ഹീറ്റർ ഉണ്ട് കേട്ടോ. അതിന്റെ അകത്ത് ഇതിന്റെ സൈഡിൽ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്, നമുക്ക് കണ്ടോണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. ഇപ്പൊ ഇത് ഫുൾ പെയിന്റിങ് സെക്ഷൻ ആയതുകൊണ്ടാണ് കാണാത്ത. ഇതൊക്കെ പെയിന്റ് നിറച്ചു വെച്ചിരിക്കുന്ന സെറ്റപ്പ്. ഏറ്റവും ബേസ്മെന്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റത്തെ സെക്ഷൻ ആട പ്രൈമർ ഒക്കെ അടിച്ചിട്ടിരിക്കണേ. കണ്ട ഇതിന്റെ അകത്ത് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് ഇങ്ങനെ പോവും. കണ്ട ആ ഒരു ചെറിയ സ്പീഡിൽ നീങ്ങണോക്കെ കാണണ്ടോ നിങ്ങക്ക് എത്ര ഓട്ടോറിക്ഷകളാലേ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണേ. ഇവിടെ പെയിന്റിങ്ങിന്റെ ആ ഒരു യൂണിറ്റിന്റെ ആ ഒരു മെയിൻ ഗ്രാഫ് അവിടെ കാണിച്ചോണ്ടിരിക്കണേ. അൺലോഡിങ് കണ്ട ലോഡിങ് പ്രിപ്പറേഷൻ സോൺ സീലർ സെറ്റിംഗ് സോൺ. പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോ നമ്മുടെ സീലർ പിന്നെ സെറ്റിംഗ് സോൺ വരുന്നുണ്ട്, ടാഗ് സോൺ, റോബോട്ട് ബൂത്ത് വരുന്നുണ്ട്, മാനുവൽ സ്പ്രേ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഓവൻ കാണാൻ സാധിക്കും. ഫോഴ്സ്ഡ് കൂളർ സോൺ, അതുപോലെ ഇൻസ്പെക്ഷൻ, റീവർക്ക്, ഫൈനൽ ഇൻസ്പെക്ഷൻ, ഇതൊക്കെയാണ് ഈ ഒരു മൊത്തം ഗ്രാഫ്. ഓരോ പാർട്ടി കൺവർബലിറ്റി കൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സംവിധാനങ്ങളും കമ്പ്യൂട്ടറും റോബോട്ടിക്സ് ഒക്കെ എല്ലാം നോക്കാൻ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇവിടെ ആരുമില്ല. പിന്നെ ഇവിടെ മുകളിൽ കുറച്ച് വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടാണ്. ഇതൊക്കെ പ്രൈമറി വെഹിക്കിൾസ് ആട്ടോ, അതായത് ഒന്നും ചെയ്യാണ്ട് പ്രൈമറി അടിച്ചിട്ടേക്കണ വെഹിക്കിൾസാന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. ഈ വെഹിക്കിൾസാണ് പിന്നീട് നമ്മുടെ കളർ പെയിന്റിലേക്ക് മാറിപ്പോകുന്നത്. അതായത് വൈറ്റ്, നമ്മുടെ ഗ്രീൻ, പിങ്ക്, അതുപോലെ പുതിയ കണ്ട ഓറഞ്ച്. ഇവിടെ കുറച്ച് വണ്ടികൾ പെയിൻ്റ് അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇൻസ്പെക്ട് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ നമ്മുടെ ഉച്ച തിരിഞ്ഞു. ഇപ്പോൾ വർക്കേഴ്സൊക്കെ പണി ഫിനിഷ് ചെയ്യാനുള്ള ഒരു രീതിക്കാണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഏതൊരു ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇവിടെ കളർ സെക്ഷനും കളർ കോഡുകളും കാര്യങ്ങളൊക്കെ ആ ഒരു കളറും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളീ കാണുന്ന ഒരു ചെറിയ സെറ്റപ്പ് അല്ല കേട്ടോ, ഏക്കറുകളോളം കിടക്കുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ മുരുകപ്പ ഗ്രൂപ്പിൻ്റെ മോൺട്ര ഇലക്ട്രിക് ഓട്ടോൻ്റെ ആ ഒരു ഫേമും അതുപോലെ തന്നെ ആ കൺസ്ട്രക്ഷൻ യൂണിറ്റും. ഇനി ഇതുകൂടാതെ സൈക്കിളിൻ്റെയും വേറെ സെക്ഷൻസ് അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടാതെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ റിസർച്ച് സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് വെഹിക്കിൾസ് അവിടെ ഇപ്പോൾ ടെസ്റ്റ് റൺ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര വണ്ടികളല്ലേ ഒരു ദിവസം ഇറങ്ങുന്നുണ്ടാവുക, ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഒരു റോളിംഗ് ബെൽറ്റിലാണ് സംഭവം കൊണ്ടുപോണത്. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പുള്ള രൂപങ്ങളാട്ടോ. ഇനി ഞാൻ ഒന്നും പെയിൻ്റ് അടിക്കാത്തൊരു വെഹിക്കിളിന് മുന്നിൽ ഇതാണ് നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നുള്ള ആ ഒരു രൂപം കാര്യങ്ങളൊക്കെ. ഇതുമ്പോൾ ഒരു പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. ഇനി ഇതിൽ ഫിക്സ് ചെയ്യാനുണ്ട് കുറച്ച് ഭാഗം. നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ചില്ലിൻ്റെ ഭാഗം ഉണ്ടോ താഴെ, അതൊക്കെ സെറ്റ് ചെയ്യണുണ്ട് അവർക്ക്. ഇവിടെ പുറത്ത് വൈപ്പറിൻ്റെ ആ മോട്ടർ സംവിധാനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോന്ന് ഓരോന്ന് കോഡുകൾ അനുസരിച്ച് എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുക അവർ. ഇതേ കുറേ വയറും കണക്ഷൻസും യൂണിറ്റുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഡാഷ് ബോർഡിലേക്ക് വേണ്ട സാധനങ്ങളാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ട. അതിൻ്റെ വയറിംഗ് കിറ്റും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ നിലത്ത് ഞാൻ കാണിച്ചുതരാം. ഇത് സ്ക്രൂസ് ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് ഡിസ്പ്ലേ, ആവശ്യത്തിനുള്ള ഡിസ്പ്ലേ ഇരിക്കുന്നുണ്ട്. അതിലേക്കുള്ള ക്ലാമ്പും കാര്യങ്ങളെല്ലാം വയറിംഗ് കിറ്റൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷനെ പേര് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് വന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള പാർട്ടികൾ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങളായുള്ള വാഷറുകളും കാര്യങ്ങളാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഇവിടെ മാസ്റ്റർ സിലിണ്ടർ സബ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ ഇവിടെയും കാണാൻ സാധിക്കും. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്ക് ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് സംവിധാനങ്ങൾ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി നമ്മൾ പോകാൻ പോണത് വാഹനത്തിൻ്റെ സീറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക ആ ഒരു യൂണിറ്റിലേക്കാണ് പോണത്. ഇതേകദേശം നമ്മുടെ ഡ്രൈവർ സീറ്റാണ് ഇരിക്കുന്നത്. ഇഷ്ടം പോലെ സീറ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിന് ഫിക്സ് ചെയ്യാനുള്ള യൂണിറ്റും കാര്യങ്ങളും. ഇത് ബാക്ക് സീറ്റ് ഇരിക്കുന്നുണ്ട്, പാസഞ്ചർ സീറ്റ്. ഇത് നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു ഐറ്റാട്ടാ. മോണ്ട്ര ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാർക്ക് ഈ ഒരു പാർട്ട് കണ്ടാൽ കാണാൻ സാധിക്കും. അതായത് എനിക്ക് തോന്നുന്നു ആ ഡാഷ് ബോർഡിൽ വെക്കുന്ന ആ ഒരു ഗ്ലോ ബോക്സ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു പൊസിഷനിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കനോപ്പി ഫിക്സ് ചെയ്യാനുള്ള ഐറ്റംസ് ആട്ടോ ഇരിക്കുന്നത് കണ്ട. ഇവിടെ ഫ്രണ്ടിലത്തെ മെയിൻ ചില്ല് വെക്കാനുള്ള ഒരു അസംബ്ലി യൂണിറ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില്ലുണ്ട്, അതിൻ്റേതായുള്ള ചുറ്റിലുള്ള വാഷറുകളുണ്ട്, സ്ക്രൂസ് കാര്യങ്ങൾ കണ്ട. ഇതാണ് ചില്ലുകൾ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ചില്ലുകളാട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം അവർ ഓരോ ബേലിക്ക് അനുസരിച്ചിട്ടാണ് എടുത്തുകൊണ്ടുപോകുക ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട്.
ഇവിടെ ആ മുകളിലുള്ള കനോപ്പിക്കുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. പിന്നെ ഫുള്ള് പണി കഴിഞ്ഞുള്ള വണ്ടികൾ ഇവിടെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. ബ്ലൂ കളറുകളാണ് കൂടുതൽ ഇവിടെ കിടക്കുന്നത്. ഞാൻ ഓണാക്കി കാണിച്ചാട്ടോ. ഓണായിട്ടെങ്കിൽ ഇത് ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അർത്ഥം. കണ്ടോ, ഓണായിട്ടുണ്ട് സംവിധാനം ഇങ്ങനെയുണ്ട്. ഇത് വൈറ്റും കിടക്കുന്നുണ്ട്. ഇതിൽ ഓറഞ്ചും കണ്ടില്ല ഞാൻ, അതേപോലെ തന്നെ പച്ചയും കണ്ടില്ല കേട്ടോ. ഇവിടെ ചെന്നൈയിൽ ഞാൻ കൂടുതലും പച്ച കളറാണ് കണ്ടത് ഓട്ടോറിക്ഷ. പച്ചയമ ഒരു യെല്ലോ ലൈൻ കൊടുത്തുള്ള ലൈൻസാണ് വാഹനങ്ങളാണ് കൂടുതൽ ഇവിടുത്തെ ചെന്നൈയിലത്തെ ആൾക്കാർ എടുത്താണ്. അപ്പോൾ ഇതാണ് ഗൈസ് അതിഗംഭീരമായിട്ടുള്ള വലിയ ആ ഒരു പ്ലാന്റ്, നമ്മുടെ ചെന്നൈയിലുള്ള മുരുകപ്പ ഗ്രൂപ്പിൻ്റെ മോൺട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ടാക്കുന്ന പ്ലാന്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി എല്ലാ പണികളും കഴിഞ്ഞാൽ ചെക്കിംഗ് യൂണിറ്റ് ഉണ്ട്. ഓരോ ഓട്ടോറിക്ഷകളും മാക്സിമം സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കേണ്ടത്. അവിടെ റൊട്ടേറ്റിംഗ് ചെയ്യണണ്ട, ടയർ റൊട്ടേറ്റ് ചെയ്ത് ഹൈ സ്പീഡിലേക്ക് എന്തോരം അതിൻ്റെ ആക്സലറേഷനും ടയറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഗൈസ് അവർ പറയണത് ഇത് വെഹിക്കിളിൻ്റെ മാക്സിമം സ്പീഡ് ടെസ്റ്റ് ചെയ്യണ സെക്ഷനായിട്ട് കാണുന്നത്. കണ്ട, അവിടെ റോളർ വെച്ചിട്ട് ടയർ തിരിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒരു സ്പീഡിൽ ഓരോ വെഹിക്കിളും പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് വിടുള്ളൂ ഓരോ വെഹിക്കിളും. ഓരോ വർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാണ്, ഇതിൻ്റെ ഒരു സേഫ്റ്റി ഒക്കെ മെഷർ ചെയ്തിട്ടാണ് വാഹനം പുറത്തേക്ക് ഇറക്കാട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ആക്സിലറേഷൻ, സെക്കൻഡ് ആക്സിലറേഷൻ, തേർഡ് ആക്സിലറേഷൻ, കണ്ട മാക്സിമം സ്പീഡ്, ഡി ആക്സിലറേഷൻ, സംഭവങ്ങളെല്ലാം ഇതിൽ കാണും കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടാട്ടോ. Good name? Arun. Where the department here? I'm quality. I'm taking care of road test. Road test. Oh, can you explain the first part of the section? Where is the first part? First part is from there. Inside the primer section. Primer painted. Okay, okay. Then second, painting section. Painting. After that, underbody. Okay, then this is the bag for the for each the, and every... Other parts. From the conveyor, the top way. അപ്പൊ ഗൈസ് നമ്മുടെ ഫുള്ള് പ്ലാന്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് പൊളിച്ചിട്ടില്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ.